ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ചാണ് കേട്ടോ. ഇത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കണ്ടേ, മെറിറ്റ്സ് പറയണം, ഡിമെറിറ്റ്സ് പറയണോ, ഇതിൻ്റെ പിന്നെ യൂസേജ് പറയണോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ്, കുറച്ച് വൈകിപ്പോയി, കുറച്ച് നാൾ മുന്നേ വന്നതാണ്. എന്തായാലും പിന്നെ ഞാൻ ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് ഹിപ്പ് ഓയിലും റോസ് ഓയിലും ഒന്നാണ്, അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് രണ്ടും ഒന്നാണ്. റോസ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പെറ്റൽസ് മാത്രമാണ് അത് എടുത്തുള്ള ഓയിലാണ്. റോസിപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ പെറ്റൽസും സീഡ്സും എല്ലാം ചേർന്നതാണ്. പക്ഷേങ്കിൽ രണ്ടിൻ്റെയും അതിൻ്റെ ഗുണം ഒന്നാണ്. ഇപ്പം നമ്മൾ റോസിപ്പ് ഓയിൽ എഴുതിയെന്ന് വാങ്ങിയത് ഉപയോഗിച്ചോ റോസ് ഓയിൽ ഉപയോഗിച്ചാലും രണ്ടിൻ്റെയും ഗുണം ഒന്നാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാം. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒന്നാണ്, അത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. എങ്കിലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറെങ്കിലും ഇത് നമ്മുടെ കൈയിൻ്റെ പുറത്ത് നമ്മുടെ ഇങ്ങനെ പിന്നെ കയ്യിലിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിൽ നമുക്ക് ബാൻഡേജോ എന്തെങ്കിലും ഒന്ന് കെട്ടി വെച്ചേക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓയിലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടി അത് പോവും. അങ്ങനെ പോവാതിരിക്കാൻ നമ്മൾ ബാൻഡേജ് ഇത് വെച്ച് ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്ത് നോക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം തോന്നുക, ആ ഭാഗം ചുമന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഒരു ഇച്ചിങ് ഉണ്ടാകുക, പിന്നെ തടിച്ച് പൊങ്ങുക, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചേരില്ല. ഇതൊരു 90% ആൾക്കാർക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓയിലാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള ഓയിലാണ്. പക്ഷേങ്കിൽ ഇതിപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഇത് പിന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് കിട്ടാത്തതും ഉപയോഗിക്കാത്തതും ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എണ്ണ വരട്ടിയ ഒരു ലുക്ക് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പിന്നെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള നമുക്ക് അടുത്ത ഒരു മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒലിവ് ഓയില് അല്ലെങ്കിൽ ബദാം ഓയില് അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. ഇനി ഇതിൻ്റെ യൂസ് എങ്ങനെയാണ്, നമ്മൾ എന്തെല്ലാമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ മെയിനായിട്ട് നമുക്കിത് നല്ലൊരു ഹൈഡ്രേഷനായിട്ട്, അതായത് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ, അതായത് മെച്ചുവർ സ്കിന്ന്, പിന്നെ ഏജിങ് സ്കിന്നൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് സ്കിന്ന് ആ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് വല്ലാണ്ട് ഡീഹൈഡ്രേറ്റഡ് ആവുന്ന ഒരവസ്ഥയിൽ ഉള്ളവർക്ക് ഈ ഓയില് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ധാരാളം ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോശങ്ങളുടെ ആവരണത്തിനൊക്കെ നല്ല സ്ട്രോങ് ആവുന്നതിന് ഈ ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആ ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോസിപ്പ് ഓയിൽ പിന്നെ ഏജിങ് സ്കിന്നിനും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിനും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് മോയ്സ്ചറൈസറാണ്, നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. ഇതിലൊത്തിരി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമതായിട്ട് ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ്. എക്സ്ഫോലിയേഷനുമാണ് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുന്നതിന് നല്ലതാണ്. എക്സ്ഫോലിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൃതകോശങ്ങളൊക്കെ അങ്ങോട്ട് നീക്കം ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിന് ബ്രൈറ്റ്നെസ് തോന്നും അല്ലേ. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് എക്സ്ഫോലിയേഷൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിന് ബ്രൈറ്റ്നസ് കിട്ടുന്നതിനും ഈ എയും സിയും നല്ല വൈറ്റമിൻസാണ്. അപ്പോൾ അത് ഇതിലടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളജൻ ബൂസ്റ്റ് ചെയ്യാനും എയും സിയും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കോളജൻ ബൂസ്റ്റ് ചെയ്യാനും ഈ ഓയില് നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്നോ, നമ്മുടെ കൺപീലികൾ ഒന്ന് തിക്കായിട്ട്, ഇപ്പം നമ്മൾ കാസ്റ്റർ ഓയിലൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് കൺപീലികളുടെ കറുപ്പ് കിട്ടുന്നതിനും കൺപീലികൾ നന്നായിട്ട് വളരുന്നതിനും എല്ലാം ഈ റോസ് ഓയിലും
അല്ലെങ്കിൽ റോസി പോയിൽ ഉപയോഗിക്കാം കേട്ടോ. അത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്യുന്ന കൂട്ട് നമുക്കത് ഒരു ബ്രഷ് വെച്ച് കൺപീലികളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് തിക്കായിട്ട് വരില്ല കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കിട്ടും എന്നാണ് പറയുന്നത്. ഒരു അഞ്ചാറ് മാസമെങ്കിലും നിങ്ങളിത് ചെയ്യണം. അല്ലാണ്ട് കുറച്ചാൾ ചെയ്തിട്ട് ഓ ഇതിന് ഗുണമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് കളയരുത്. ഇപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കാലക്രമേണ ഈ പിന്നെ കൺപീലികൾക്ക് നല്ല തിക്നെസ്സും വളർച്ചയൊക്കെ കിട്ടും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ മെറിറ്റ്. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് ഉണ്ടല്ലോ, ഈ തടിച്ചു പൊങ്ങുക, അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലും പ്രാണിയൊക്കെ കടിച്ചൊക്കെ ഉണ്ടാവുന്ന തടിപ്പ്, അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് പോകുന്നതിനും ഈ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, പോളിഫിനോയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പോളിഫിനോളും വൈറ്റമിൻ ഇ ഒക്കെ ഇതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇൻഫ്ലമേഷനും ഇത് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മുടെ സൂര്യരശ്മിയിൽ നിന്ന് ഏൽക്കുന്ന എല്ലാവിധമായ ഡാമേജസും, സൂര്യരശ്മിയേറ്റുള്ള പിന്നെ ചൂട്, ടാനിങ്, പിന്നെ കറുപ്പ് വരുന്ന, അങ്ങനെയുള്ള എല്ലാം നമുക്ക് വൈറ്റമിൻ ഇ ഉണ്ട് ഇതിൽ, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല ഒന്നാന്തരം സൺടാനായിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, അതുപോലെ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന കരിമംഗല്യം, ഇങ്ങനെയുള്ളവർക്കും ഈ ഓയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം എന്താണെന്നോ, വൈറ്റമിൻ എ ഉണ്ടല്ലോ, വൈറ്റമിൻ, അപ്പോൾ റെറ്റിനോയിഡ്സ് ധാരാളം ഉണ്ടായതിൽ, കൂടാതെ ലൈക്കോപിനുണ്ട്. പിന്നെ എന്തോ ഉള്ളത്, നമ്മുടെ ഈ സെൽസിനെയൊക്കെ റീജനറേഷൻ ചെയ്യുന്നതിനെല്ലാം പിന്നെ ഈ വൈറ്റമിൻ ഇ ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ പോകുന്നതിനും ഈ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ സ്കാൾസ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് പാടുകളുണ്ട്, അതുപോലെ സ്റ്റിച്ച്, അതായത് സർജറി കഴിഞ്ഞ പാടുകൾ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഈ സർജറി കഴിഞ്ഞ ഉണ്ടാവുന്ന പാടുകളുണ്ടല്ലോ, അത് പോകാൻ വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പാടുകൾക്കൊക്കെ മാറ്റം വരും. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ, അല്ലാണ്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സർജറി ചെയ്ത പാടുകളും അല്ലാണ്ട് നമ്മുടെ മുഖത്തുള്ള കലകളും പാടുകളും ഒക്കെ മാറുന്നതിനും ഇത് നല്ല ഒരു ഓയിലാണ്. ഇനി നമ്മുടെ മുഖക്കുരുവിനും ഈ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. മുഖക്കുരു വലിയ മുഖക്കുരായാലും കൊള്ളാം, പിമ്പിൾസ് ചെറുത് ആയാലും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് ഗുണം ചെയ്യും. പിന്നെ ലിനോളിക് ആസിഡ് എന്നും പറഞ്ഞ ഒരു ആസിഡും ഇതിൽ ഈ ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സെബം, അധികമായിട്ട് സെബേഷ്യസ് ഗ്ലാൻസ് ഉപയോഗിക്കുന്ന സെബം ഉണ്ടല്ലോ, അതിന് നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് നിൽക്കാൻ, അതായത് മിതമായ നിരക്കിൽ അത് നിർത്താൻ വേണ്ടി പിന്നെ ഇത് ഈ ഓയില് ഗുണം ചെയ്യും. അങ്ങനെയും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ, ഈ മെറിറ്റ്സ് ഈ ഓയിലിനുണ്ട് കേട്ടോ. അപ്പോൾ ഡീമെറിറ്റ്സ് എന്ന് പറയാനായിട്ടുള്ളത്, ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഡീമെറിറ്റ്സ് ഒന്നും ഇല്ല, എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളിതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ പെട്ടെന്ന് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അത് വേഗം തന്നെ അങ്ങോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത്, അത് ഇതെന്നല്ല ഏത് പ്രൊഡക്റ്റും നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാവൂ. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദിവസവും രാവിലെയും വൈകിട്ടും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന കൂട്ട് കുറച്ചെടുത്ത് ഒരു അഞ്ചാറ് തുള്ളി എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് അത് തേച്ച് പിടിപ്പിച്ചിട്ട് എവിടെ മുഖം, എവിടെ കഴുത്തിലോ ഒക്കെ എവിടെയെല്ലാം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാം. അതാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ മോയ്സ്ചറൈസറായിട്ടും നമുക്ക് ഉപയോഗിക്കാം, അതിനും കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ഓയിലാണിത്, റോസ്ഹിപ്പ് ഓയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങിയവർ അത് യൂസേജൊക്കെ നോക്കി ഉപയോഗിക്കണം. ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഞാനീ പറഞ്ഞുവിട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് അത് നോക്കിയിട്ട് ഉപയോഗിച്ച് തുടങ്ങണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എന്നെ വാച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.